vencedor! ¡Pensa fa y una vencedor! കൃത്യമായി മുന്നോട്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയും ശേഷം ജോലി നേടുകയും ജീവിക്കാനുമുള്ള ആഗ്രഹത്തോടുകൂടി ക്യാമ്പസിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിട്ടുള്ള വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി 68% അറ്റൻഡൻസ് ഉണ്ടാവുന്ന സാഹചര്യത്തിൽ പോലും ആ വിദ്യാർത്ഥിയെ സെം ഔട്ട് ആക്കി മാറ്റുകയാണ്. ആ വിദ്യാർത്ഥിയുടെ ആഗ്രഹം ആ വിദ്യാർത്ഥിക്ക് ഭാവിയിൽ പഠനം പൂർത്തിയാക്കി IPSകാരനാവണമെന്ന തന്റെ ആഗ്രഹവുമായി പഠിക്കാൻ വേണ്ടി ഈ ക്യാമ്പസിലേക്ക് വന്ന വിദ്യാർത്ഥിയാണ്. IPSകാരനാവണമെന്ന ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി ക്യാമ്പസിലേക്ക് വന്നപ്പോ ക്യാമ്പസിനകത്ത് 68% അറ്റൻഡൻസ് ഉണ്ടായിട്ടും ചില സാങ്കേതികത മാത്രം പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥിയെ സെം ഔട്ട് ആക്കി വിദ്യാർത്ഥിയുടെ സ്വപ്നത്തെ തന്നെ തച്ച് തകർക്കാനുള്ള സമീപനത്തിലേക്ക് ക്യാമ്പസ് മാറുകയാണ്. ഇത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സ്വകാര്യ എയ്ഡഡ് കോളേജുകളിലും വല്ലാത്ത നിലയിലേക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ മാനസിക സമ്മർദ്ദം ഏറ്റുവാങ്ങിക്കൊണ്ട് പഠിക്കേണ്ട ഘട്ടം. വിദ്യാർത്ഥികൾ വലിയ പ്രയാസത്തിലാണ്. അറ്റൻഡൻസ് ഇല്ല എങ്കിൽ വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാനാവുന്നില്ല. വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി പാസ്സായി അവരുടെ ഉപരിപഠനത്തിന് സാധ്യത പോലും അടഞ്ഞു പോകുന്ന നിലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്, ഇവിടെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഈ ഇടയായി കോടതി വിധിയുടെ ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ ക്യാമ്പസുകൾക്കുള്ളിൽ സമരവും ഉപരോധവും ഖരാബവും പാടില്ല എന്ന് കേരള ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചിരിക്കുകയാണ്.